Hi friends, this is a fondant edit tutorial video. I have uploaded a short video. I have uploaded a detailed video. I have uploaded a brown color fondant. I have a dark brown teddy bear. I have a light shade. I have added a white fondant. अबे इतना नाट ड्राई है किटा नाइट इधर अंडों कोडी मिक्स ही इन्हें ना समय तो देना कुछ कॉर्नफ्लोर ने हमारे कहीं लो नोटे पड़ किया दिखें कॉर्नफ्लोर रूम अदु पौन तन्ने कुछ सीएमसी पाउडर ऐड इधर टंडा अब अंदर नाट फॉन्टेंट ड्राई है किटम अब ये वाइटम ब्राउन कोडी मिक्स ही इधर ने नल्ले लोरे चॉकलेट ब्राउन आयट നമ്മുടെ ഫോണ്ടന്റിലേക്ക് കൈലൊന്നും ഒട്ടുന്നില്ലാത്ത പരുവത്തിലേക്ക് വരെ നമ്മൾ കോൺഫ്ലോർ ഒക്കെ ചേർത്ത് അതിനെ ഡ്രൈ ആക്കി എടുക്കുക അതിനുശേഷം നമ്മളിതിനെ പല പോർഷൻസാക്കി മാറ്റിയാൽ കാരണം നമ്മളെടുത്ത ഫോണ്ടൻറ്റ് ടെഡി കംപ്ലീറ്റ് ചെയ്യാൻ ആപ്റ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റഫായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഹെഡ് പോർഷൻസും അതിൻ്റെ ബോഡി പോർഷനും കൈയും കാലുകളും ഒക്കെ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് റഫായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ അതിൻ്റെ ഹെഡ് എടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ കൈയും വെച്ച് ഉരുട്ടിയെടുക്കുക അപ്പോൾ അതിന് പ്രത്യേകിച്ച് ടൂൾസും കാര്യമൊന്നും വേണ്ട നന്നായിട്ട് ഉരുട്ടിയെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ഒരു സ്ക്രാച്ച് ഒന്നുമില്ലാത്തൊരു ഹെഡ് തന്നെ കിട്ടും അതിനുശേഷം ഞാൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബോഡി ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ ചെവിക്ക് വേണ്ടിയിട്ടൊരു കുഞ്ഞു ബോളെടുത്ത് ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഒന്ന് ഫിംഗറും കൊണ്ട് ഒന്ന് ഞെക്കി കൊടുത്താൽ മതി അപ്പോൾ ആ ചെവി നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ബോഡി ഒന്ന് സെറ്റ് ചെയ്യണം അപ്പം ബോഡി നന്നായിട്ട് ഒരു ഓവൽ ഷേപ്പ് അങ്ങനെയല്ല എൻ്റെ ബോഡി ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊന്ന് അതിനെ ഉരുട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് റഫായിട്ടൊന്ന് നോക്കിയെന്നുള്ളൂ എന്നിട്ട് നമുക്കിതിൻ്റെ ഹെഡ് പോർഷൻസും എല്ലാമായിട്ട് ഇതിൻ്റെ റേഷ്യോ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാനായി അന്ന് വെച്ച് നോക്കുന്നുണ്ട് അപ്പം ഏകദേശം അതിൻ്റെ ബോഡിയും ഹെഡും എല്ലാം ഒരേ ഈക്വൽ നല്ല ആപ്റ്റായിട്ടുള്ള സൈസിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ കാലുകളും കൈകളും നമ്മളിപ്പം ചെയ്തതുപോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക അപ്പോൾ അതിന് പ്രത്യേകിച്ച് ടൂൾസിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ കൈയും കാലും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൈയൊന്ന് ചെയ്യാവുന്ന ആ ഒരു ഭാഗം എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ അത് ഈസിയാണ് ഒന്ന് നീളത്തി ഉരുട്ടിയെടുത്തിട്ട് ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് 4-5 വാരകൾ ഇട്ട് കൊടുത്തു അത്രമാത്രമേ ആ കൈ ചെയ്തിട്ടുള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അതും കൂടി കാണിക്കുന്നതാണ് ഇതെനിക്ക് എന്തോ അത് റെക്കോർഡായി വന്നില്ല അതിനുശേഷം നമ്മുടെ ആ കാലൊന്ന് കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് കിട്ടാനായിട്ട് ആ കാലിൻ്റെ ഏറ്റവും അറ്റത്ത് ആ നൈഫ് ഉപയോഗിച്ച് തന്നെ രണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു വരകൾ കൊടുക്കുന്നുണ്ട് അപ്പം കാലിനകത്ത് ഇങ്ങനെ ആ ഒരു ഫിംഗർ പോലെ നമുക്കത് കിട്ടും അപ്പോൾ കുറച്ചുകൂടി നല്ല പെർഫെക്റ്റായിട്ട് ഡീറ്റെയിലിംഗ് ആയിട്ട് തന്നെ നമുക്കതിൻ്റെ ടെഡി ബിയറിൻ്റെ കാലും കൂടി കിട്ടും അപ്പം നമ്മൾ ഓരോ ഫോണ്ടൻറ്റ് ആനിമൽസ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിനെ എത്രമാത്രം ക്യൂട്ടാക്കാം എത്രമാത്രം ഡീറ്റെയിൽഡ് കൊടുത്തതിനെ ബ്യൂട്ടിഫുൾ ആക്കാം എന്നുള്ളതാണ് ഓരോ ബേക്കേഴ്സും ചിന്തിക്കേണ്ട കാര്യം പിന്നെ അതിലേക്ക് ഞാൻ അതിൻ്റെ വയറിൻ്റെ പോർഷൻസിലും അതുപോലെ തന്നെ ഫുട് പ്രിൻ്റ് വരുന്ന ഭാഗത്തേക്കൊക്കെ ആയിട്ട് ലൈറ്റ് ഷെയ്ഡിലുള്ള ഫോണ്ടൻറ്റ് പല കുഞ്ഞു ഉരുളകളാക്കി എടുത്ത് ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനൊരു പോർഷൻസ് വയറിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് വാട്ടർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ എഡിബിൾ ഗം ഉപയോഗിച്ചോ നമുക്കിത് ഒട്ടിക്കാം അപ്പോൾ പക്ഷേ എനിക്കിതിവിടെ ഫോണ്ടൻറ്റ് നല്ല മോയിസ്റ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചേർക്കേണ്ടി വന്നില്ല ഒന്ന് വെച്ച് കൊടുത്തപ്പോൾ തന്നെ അത് പ്രസ്സായിട്ടുണ്ട് അപ്പോൾ ചെവിയുടെ അകത്തേക്ക് വെക്കാനായിട്ടൊരു കുഞ്ഞു പോർഷൻസ് എടുത്ത് ഒന്ന് ഞെക്കി കൊടുത്തിട്ടുണ്ട് ഞാനിതിൽ വാട്ടറൊന്നും ആഡ് ചെയ്തിട്ടില്ല വെറുതെ ഒന്ന് ഞെക്കിയതേ ഉള്ളൂ നല്ലതായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് ഇരിപ്പുണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ അതിൻ്റെ കാലുകളിലും ആ ഫിംഗർ വരുന്ന ഭാഗത്തും ഒക്കെ ഓരോ ചെറിയ പീസസ് എടുത്ത് നമ്മളൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക ഒട്ടാൻ പാട് വരുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ഞാൻ പറഞ്ഞ പോലെ വെള്ളം ചേർത്താൽ മതി വെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തിരുന്നോളും അപ്പോൾ നമ്മുടെ എല്ലാ ഭാഗവും തന്നെ ഏകദേശം റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഫേസ് ഒന്ന് ശരിയാക്കണം അപ്പോൾ അതിൻ്റെ ആ ഒരു വായുടെ ഭാഗം ഇതേപോലെ തന്നെ ഒരു ഓവൽ ഷേപ്പിൽ ഒരു ചെറിയ പീസസ് എടുത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് നമുക്കിതിൻ്റെ കണ്ണാണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ കണ്ണ് ചെയ്യാനായിട്ട് നമുക്ക് ബ്ലാക്ക് ഫോണ്ടൻറ്റ് ചെറിയ ഉരുട്ടിയെടുത്ത് വേണമെങ്കിൽ ഒട്ടിച്ചു വെക്കാം എനിക്കതിനേക്കാളും കുറച്ചുകൂടി ഒരു പെർഫെക്ഷൻ തോന്നിയിരിക്കുന്നത് ഈ ബ്ലാക്ക് ഷുഗർ ബീഡാണ് നമുക്ക് കഴിക്കാവുന്നത് തന്നെയാണ് അത് ഞാനിതുപോലെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തു അപ്പോൾ നല്ലൊരു ഗ്ലേസി ആയിട്ട് കിട്ടുകയും ചെയ്തു നെക്സ്റ്റ് ഞാൻ ആ കൈ ഒന്ന് വെച്ച് നോക്കുകയാണ് അപ്പോൾ ഞാൻ ചെയ്ത കൈക്ക് കുറച്ച് നീള കൂടുതലുണ്ട് അതുകൊണ്ട് അത് ഞാനൊന്ന് അത് കട്ട് ചെയ്ത് മാറ്റി ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട് അപ്പോൾ ആ കൈ ഒത്തിരി നീളമാകുമ്പോൾ കാണുമ്പോൾ തന്നെ ഒരു വൃത്തികേടുണ്ടായിരുന്നു
അപ്പോൾ ഞാൻ അതൊന്നിച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളമൊക്കെ ഉപയോഗിച്ച് കറക്റ്റായിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ നല്ല വെള്ളം യൂസ് ചെയ്യുമ്പോൾ തന്നെ അത് നന്നായിട്ടൊന്ന് അതിലേക്ക് സ്റ്റിക്കായിക്കോളും. വേറെ എക്സ്ട്രാ ടൂത്ത് പിക്കോ സ്റ്റിക്സോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ കാലുകളൊക്കെ വെച്ചു, അങ്ങനെ ഹെഡും വെച്ച് നമ്മുടെ ക്യൂട്ട് ടെഡി ബിയർ റെഡിയായിട്ടുണ്ട്.